പലജാതി രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. ചിലപ്പം സാധുവായി എനിക്ക് രോഗമില്ലെങ്കിൽ എന്റെ ഭാര്യക്ക്, അതല്ലെങ്കിൽ എന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ എന്റെ മറ്റു കുടുംബമിത്രാദികൾക്ക് രോഗം കാരണം വിഷമിക്കുന്നവരാണ് നമ്മളൊക്കെയും. രോഗം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഖൈറാണ് എന്നും നമ്മൾ വളരെ വ്യക്തമായി ഒരുപാട് ഹദീസുകളിലൂടെ ഈ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളെ, സാധുവായ ഞാൻ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ബറക്കത്തിനു വേണ്ടി മുമ്പ് കേട്ടത് മറന്നവർക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പറയാൻ പോകുന്ന വിഷയത്തോട്. കേൾക്കാനും ജീവിതത്തിൽ അത് കൊണ്ടുവരാനൊക്കെയും ഒരു താല്പര്യമുണ്ടാവാൻ. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, ആരെങ്കിലെ കൊണ്ടും ഒരാളെ കൊണ്ട് അള്ളാഹു തആല ഖൈറുദ്ദേശിച്ചാൽ, യുസബു മിൻഹു, അവനെ അള്ളാഹു തആല ഒരു മുസീബത്തുടയവനാക്കി തീർക്കും, ഒരു വിഷമമുള്ളവനാക്കി തീർക്കും. അതാണ് യുസബു മിൻഹു എന്നതിന്റെ അർത്ഥം. അയ്യജ്അലുഹു, അവനെ അള്ളാഹു തആല ആക്കും, ദാ മുസീബത്തിൻ, ഒരു മുസീബത്തുടയവനാക്കും. അപ്പൊ അള്ളാഹു തആല നമ്മളിൽ ഒരു ഖൈറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഓരോ രോഗങ്ങളും ഒന്ന് കഴിയുമ്പോ ഒന്ന്, ഒന്ന് കഴിയുമ്പോ ഒന്ന്, മറ്റൊന്നായി ഇങ്ങനെ വിഷമമുള്ളവനാക്കി തീർക്കും. അതൊരിക്കലും അള്ളാഹു തആലക്ക് നമ്മോട് ഒരു വെറുപ്പുണ്ടായത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ മോശമായത് കൊണ്ട് മാത്രമല്ല, ഇവന്റെ ദോഷങ്ങളെല്ലാം പൊറത്തു കൊടുത്ത് ഇവന്റെ തെറ്റുകൾക്കനുസരിച്ച് അമൽ ഇവൻ ചെയ്യുന്നില്ല, ആ അമൽ ചെയ്യാത്തതിന്റെ പേരിൽ ഇവനൊരു പാപിയാണ്, ഈ പാപിയായ രൂപത്തില്, ഒരു ആസിയായ രൂപത്തില് നാളെ ആഖിറത്തിൽ അവനെ കൊണ്ടുവന്നാൽ അവന്റെ ദോഷങ്ങൾക്ക് പിന്നെ നരകം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ഈ മുഅ്മിനായ മനുഷ്യന് അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അള്ളാഹു തആല രോഗങ്ങൾ കൊടുത്ത് അവനങ്ങനെ പരീക്ഷിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗക യുഷാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു നസബും ഒരു വസബും എത്തുകയില്ല. എന്താ നസബ് എന്ന് പറഞ്ഞാ മുരികൾ കാരണം എത്തുന്ന വേദന. വസബ് എന്ന് പറഞ്ഞാൽ സ്ഥിരം രോഗങ്ങള്. ഇല്ലേ, നമ്മളിൽ എത്രയോ ആളുകള് എന്നും ശാരീരികമായ പലജാതി രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളവര്. അങ്ങനത്തെ ഒരു വിഷമങ്ങളും ഒരു മുസ്ലിമിനും എത്തുകയില്ല. ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു മുസ്ലിമിന് എത്തുകയില്ല. ഹത്ത ശൗക്ക, ഒരു മുള്ളുകുത്തൽ വരെ. ഹത്ത ശൗക്കത്ത് യുഷാക്കുക, ഒരു മുഅ്മിനായ മനുഷ്യനൊരു മുള്ളുകുത്തുന്നത് പോലും എത്തുകയില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അത് കാരണം അവന്റെ ദോഷങ്ങൾ അള്ളാഹു വിട്ടുപൊടുത്തു മാഫാക്കി കൊടുത്തിട്ടല്ലാതെ. അപ്പൊ എപ്പോഴും ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ഒരാൾക്ക് എത്തുക, അതൊക്കെയും ഇവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. അപ്പൊ പൊതുവിൽ ഞാൻ അതൊന്നു മുമ്പ് പറഞ്ഞതാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവര് അതെല്ലാം ദുന്യാവിൽ നമുക്ക് വിഷമങ്ങളാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ അവനിക്ക് രോഗങ്ങൾ ഖൈറാണ്, അവന്റെ ദോഷങ്ങൾ പൊറുക്കാനും ആഖിറത്തിൽ വലിയ പദവി കരസ്ഥമാവാനും. രോഗങ്ങൾ ഉണ്ടാവണം,
രോഗങ്ങളില്ലാത്തവൻ യഥാർത്ഥ മുഅ്മിനല്ല. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ അത് ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ള രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ആ സദസ്സിൽ നിന്നൊരാള് പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ വല്ലാഹി മാ മരിൽത്തു, അല്ലാഹനെ തന്നെയാണ് സത്യം, എനിക്കൊരു രോഗവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞതെന്താ, എഴുന്നേറ്റ് പോടാ, ഫലസ്തമിന്നാ, നീ ഞങ്ങളിൽ പെട്ടവനല്ല. എനിക്ക് രോഗമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇജാലൊരു മുനാഫിക്കാണ്, നീ ഞങ്ങളിൽ പെട്ടവനല്ല. എത്രത്തോളം ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് മറ്റൊരു റിവായത്തിൽ കാണാം, ആർക്കെങ്കിലും നരകത്തിന്റെ ഒരു അവകാശിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, ഒരു രോഗവും ഇല്ലാന്ന് പറഞ്ഞ ഈ മനുഷ്യല്ലേ, ഈ മനുഷ്യനിലേക്ക് നോക്കിയാ മതി, ഇവനാണ് ഒരു നരകത്തിന്റെ അവകാശിയാണ്. ഇവനൊരു യഥാർത്ഥ മുഅ്മിനാകുമായിരുന്നുവെങ്കിൽ അവനിക്ക് അല്ലാഹു രോഗങ്ങൾ കൊടുത്ത് അവന്റെ അടുക്കൽ നിന്ന് വന്നുപോയ തെറ്റുകൾ പരിഹരിച്ച് അവൻ അല്ലാഹു തആല ശുദ്ധമാക്കുമായിരുന്നു. അതുകൊണ്ട് ഇവനിക്ക് രോഗങ്ങളൊന്നും കൊടുക്കാത്തത് ഇവനൊരു യഥാർത്ഥ മുഅ്മിനിന്റെ മഖാമിലേക്ക് അല്ലാഹു ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ആയിട്ടില്ല. ശബ്ദം കേൾക്കണില്ലേ? ഹലോ, ശബ്ദം കേൾക്കണില്ലേ? ഹലോ, ഹലോ, ശരി, ആരൊന്നും അളകണില്ലേ? ഞാൻ ക്ലാസ് റൂം കേറിയപ്പോ തന്നെ എന്തൊക്കെയോ തോന്നി, ആരൊന്നും അളകണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആവർത്തിച്ചതാണ്, രോഗം നമുക്ക് നല്ലതാ, പക്ഷേ ഈ രോഗങ്ങൾക്ക് നമുക്ക് ചികിത്സയും വേണം. ഭൗതികമായി ചികിത്സിക്കാം, ആത്മീയമായി ചികിത്സിക്കാം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുഅ്മിനീങ്ങളെ, നമുക്ക് രോഗങ്ങൾ വരുമ്പോ നമ്മൾ വെറും ഭൗതികമായ മാർഗം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. എന്റെ രോഗം, എനിക്ക് നെഞ്ചുവേദന, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തോ അസുഖം, അല്ലെങ്കിൽ ആ കൊതലിനെന്തോ കുഴപ്പം, കണ്ണിനെന്തോ കുഴപ്പം, അല്ലെങ്കിൽ രക്തത്തിൽ എന്തോ അണുക്കൾ അധികമായത്, അല്ലെങ്കിൽ ലിവറിനെന്തോ കുഴപ്പം, ഇതാ അതിന് ഏത് ഡോക്ടറെയാണ് ഞാൻ കാണേണ്ടത്? കാണെന്താണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഒരു ഡോക്ടറെ കാണാൻ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മുടെ ഈ പ്രയാസകരമായ വിഷയങ്ങൾക്കൊക്കെയും വ്യക്തമായ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ ചികിത്സയെ പോലെ തന്നെ നല്ല മനക്കെടുത്തും വിശ്വാസവും ഉള്ളൊരു വ്യക്തിയാണോ, ആത്മീയമായ ചികിത്സ അവനിക്ക് ഫലിക്കും. അവന് വിശ്വാസം കുറവാണോ, ആത്മീയമായ ചികിത്സ കൊണ്ട് കാര്യം കിട്ടുകയില്ല. നമുക്ക് ഫാത്തിഹയിലേക്ക് ഒന്ന് കടക്കാം, ഒരു അഞ്ചു മിനിറ്റ്. എനിക്ക് പ്രതീക്ഷയുണ്ട് നമ്മുടെ ഒരുപാട് സാധാരണക്കാർ ഇത്തരം ആത്മീയമായ വിഷയങ്ങളെ കുറിച്ച് കേൾക്കാത്തത് കൊണ്ട് എന്ത് വരുമ്പോയേക്കും ഹോസ്പിറ്റലിലേക്ക് പായുകയാൽ, അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒലികക്ക് വേണ്ടി എത്ര മെഡിക്കൽ ഷാപ്പിൽ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട്, നമ്മക്കൊരു ഡോക്ടറെ കാണാൻ വേണ്ടി എത്ര മണിക്കൂറൊരു ഡോക്ടറുടെ ഒപിയിൽ നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു രക്തം പരിശോധിച്ച റിസൾട്ട് കിട്ടാൻ എത്ര സമയം നമ്മൾ ലാബിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഈ കാത്തു നിൽക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹുവേ എല്ലാ രോഗങ്ങൾക്കും ശമനമാണെന്ന് പറയുന്ന, എനിക്ക് നല്ല നിലയിൽ അറിയുന്ന ഒരു ഫാത്തിഹ സൂറത്ത് ഓതിച്ച്, ആരും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന് അതിനകത്തല്ല, ഒരു ഫാത്തിഹ സൂറത്ത് ഓതിച്ച് ഒന്ന് നമ്മുടെ നെഞ്ചത്ത് കൂടാൻ നമ്മുടെ കൽബ് വരുന്നില്ല. നമ്മൾ കയ്യും കെട്ടി ലാബിന്റെ മുമ്പിൽ റിസൾട്ടും കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ തോക്കന്റെ സമയമാകോലം ഡോക്ടറുടെ ഒപിയിൽ കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്നതിന്റെ ഇടയിൽ ഏതായാലും റബ്ബെ, നീ അനുവദനീയമാക്കിയതാണ് ഭൗതികമായ ചികിത്സ, നീ പൊരുത്തപ്പെട്ടൊരു ചികിത്സയാണ് ആത്മീയമായ ചികിത്സ. ഞാൻ ഒരുപാട് വേദന സഹിക്കുന്നവനാണ്,
ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവനാൻ. ഒരു ഫാത്തിഹ ഓതി നമ്മുടെ കയ്യിലേക്ക് ഒന്ന് ഓതി നമ്മുടെ ശരീരം തടയാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? സാധിക്കാത്തത് നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്നതിന്റെ പേരില. അതിന്റെ ആദരവും അതിന്റെ ബഹുമാനവും അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഞാനൊരൊറ്റ വാക്ക് വളരെ ചുരുങ്ങി, എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, നമ്മുടെ ആത്മീയമായ ചികിത്സയിലേക്ക് ഞാൻ മടങ്ങേണ്ടതുണ്ട്. ഏഴം നീ അറിയുക, അന്ന ഫാത്തിഹത്തൽ കിതാബ് നിശ്ചയമായിട്ടും സൂറത്തുൽ ഫാത്തിഹ തുബ്രിഉൽ അസ്ഖാമ വൽ ആലാമ, മുഴുവൻ രോഗങ്ങളെയും വേദനകളെയും അത് ഭേദമാക്കി കളയും, ശിഫയാക്കി കളയും. വത്തു അജ്ജിലുൽ ആഫിയത ഫീഹൈനിഹ, ഫാത്തിഹ സൂറത്ത് നല്ല കൽബുറപ്പോടുകൂടെ നല്ല ഹിമ്മത്തോടുകൂടെ അക്ഷരങ്ങൾ പേക്കാതെ ഒരാൾ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ വത്തു അജ്ജിലുൽ ആഫിയത്ത, ആഫിയത്ത് അതിന്റെ സുഖത്തെ അത് ഉള്ളരിക്കാനിക്കും. ഫീഹൈനിഹ ആ ഫാത്തിഹ സൂറത്ത് ഓതിയ ഉടനെ തന്നെ വഖദ് വറദ ഫീ ബിദാലിക, ഈ കാര്യങ്ങളെ കൊണ്ട് വാരിദായി അൽ അഖ്ബാറു സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ, വൽ ആസാറു സ്വരീഹ, വ്യക്തമായ അസറുകളും. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അന്നഹു ഖാൽ, നിശ്ചയമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഷിഫാഉൻ ലികുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാണ്. ഇന്ന രോഗമെന്നില്ല, ഏത് രോഗങ്ങൾക്കും ഫാത്തിഹ സൂറത്ത് ശിഫയാണ്. കേൾക്കുന്നവർക്കൊരു ചിന്തയുണ്ടാവും, ഉസ്താദെ എത്ര ഫാത്തിഹ ഞാൻ ഓതി, എന്റെ രോഗത്തിന് ഇപ്പോഴും ശിഫ കിട്ടിയിട്ടില്ല. മറുപടി ഇൻഷാല്ല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെല്ലാം സാധാരണക്കാർ ചോദിക്കും എന്നറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നോക്കൂ, ഫാത്തിഹ സൂറത്തിന്റെ ബഹുമാനവും അതിന്റെ മഹത്വവും അതിന്റെ ഗുണവും അറിയാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇബിലീസ് കരഞ്ഞത്, തേങ്ങി തേങ്ങി കരഞ്ഞത് നാല് സമയത്തിലാണ്. തഫ്സീറുൽ ഖുർത്തുബി നോക്കിയാൽ കാണാം, അന്ന ഇബിലീസ ലഅനഹുല്ലാ, ലഅനത്താക്കപ്പെട്ട ഇബിലീസ്, വന്ന അർബഅ വന്നാത്തിൻ, നാല് പ്രാവശ്യമാണ് തേങ്ങിക്കരഞ്ഞത്. എന്താ ഈ തേങ്ങിക്കരയാന്ന്? സങ്കടം, അമിതമായ സങ്കടം വരുമ്പോഴാണ് തേങ്ങി തേങ്ങിക്കരയല്ലേ. സാധാരണ ഒരു കരച്ചലല്ല തേങ്ങി, അല്ലേ? തേങ്ങിക്കരയുമ്പോ തേങ്ങിക്കരച്ചൽ നമുക്കൊരു അങ്ങേയറ്റം വിഷമം വരുമ്പോ പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ വിഷമം. അങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞത് നാല് നാല് സമയത്താണ്. ഒന്നേതാ, ഹീനല്ലുഇന, അവനെ ശപിക്കപ്പെട്ട നേരത്ത്, ഇബ്ലീസിനെ ശപിക്കപ്പെട്ടത് നേരണ്ടല്ലോ. ആദൻ നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ സമ്മതിക്കാത്ത സമയത്താണല്ലോ ശപിക്കപ്പെട്ടത്. വഹീന ഉഹ്ബിത മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ആറ്റിയോദിപ്പിക്കപ്പെട്ട നേരത്ത്. രണ്ട്, വഹീന ബുഇസ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട നേരത്ത്. വഹീന നുസിലത്ത് ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ നേരത്ത് ഇബ്ലീസ് തേങ്ങി തേങ്ങിക്കരയുകയാണ്. എനിക്ക് നിരക്ഷയില്ല, എന്റെ പിതൃത്വത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ഫാത്തിഹ സൂറത്ത് കാരണം. എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, സങ്കടം കൊണ്ട് തേങ്ങി തേങ്ങിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകളുണ്ട്. 30 പേര് പറഞ്ഞു വരുന്നുണ്ട്, 20 പേര് പറഞ്ഞു വരുന്നുണ്ട്, 12 പേര് പറഞ്ഞു വരുന്നുണ്ട്. എത്ര എണ്ണം പറഞ്ഞു വരാനെങ്കിലും അതിലെല്ലാം ഉള്ളൊരു പേരാണ് സൂറത്തു ഷിഫാ. അതിന്റെ ഒരു പേരാണത്, രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന സൂറത്തിനാണ് സൂറത്തുൽ ഫാത്തിഹാന്റെ ഒരു പേര്. കാരണം അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിനെ തൊട്ട് വളരെ വ്യക്തമായ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു,
قال رسول الله صلى الله عليه وسلم فاتحة الكتاب شفاء من كل سم മറ്റൊരു റിവായത്തിൽ മിങ്കുല്ലി ദാഇൻ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്. ഫാത്തിഹ സൂറത്ത് പിഞ്ഞാനം മേടി കുടിക്കാം, അത് ചൊല്ലി മന്ത്രിച്ചൂരി വെള്ളം കുടിക്കാം. ഇനി അതിനൊന്നും വയ്യ, ഒരു ഫാത്തിഹ സൂറത്തോടി നമ്മളാ ഓടിയ ഒരു നനവുള്ള നമ്മുടെ വായയിലുള്ള ആ തുപ്പുനീര്, ആ കാച്ച് നമ്മുടെ കയ്യിലേക്കൊന്നൂടി വേദനയുള്ള ഭാഗത്ത് നല്ല മനക്കെടുത്തോടുകൂടെ ഒന്ന് തതയു മുഅ്മിനീങ്ങളെ. മനക്കെടുത്താണ് ആത്മീയമായ ചികിത്സയുടെ മർമ്മപ്രധാനമായ ഭാഗമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ സൂറത്തു ഷിഫ മറ്റൊരു പേരാണ് സൂറത്തു റുഖിയ മന്ത്രം. കാരണം വിഷം തേണ്ടിയവർക്കൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച് വിഷം ഇറങ്ങിയ സംഭവം വളരെ സുപ്രസിദ്ധമായി എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കിടക്കുന്നു. മറ്റൊരു പേര് സൂറത്തു ഷാഫിയ. ഷാഫിയ എന്താ ഇതിന് കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹിയ ഷിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. 70 ഫാത്തിഹ ഒരാളും മന്ത്രിച്ച് വെള്ളത്തിലൂതി ആ വെള്ളം കുടിച്ചാൽ മാറാത്ത രോഗല്ലാന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഓതി മന്ത്രിച്ച് വെള്ളം കുടിച്ചിട്ട് ഇത് കേൾക്കുമ്പോ കളിയാക്കുന്നവരുണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാവും. ചിലപ്പം പലവരും ചോദിച്ചേക്കാം, അബൂറയ്യ ഉസ്താദെ, മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലുകൾക്കും അടക്കേണ്ടി വരുമോ? പക്ഷെ ഞാൻ പറയട്ടെ, ഇത് കളിയാക്കുന്നവർ ചിലപ്പം ബിദ്അത്തിന്റെ അഹ്ലികാരായിരിക്കും. ആ ബിദ്അത്തിന്റെ അഹ്ലികാരുടെ നേതാവാണെന്ന് അറിയപ്പെടുന്ന ഇബ്നു ഖയ്യിമ് പറയുകയാണ്, ഈ സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗങ്ങൾക്കും, കുല്ലു ദാഇൻ അത് വളരെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് ഇബ്നു തൈമിയയാണ്. ഇബ്നു തൈമിയ പറയാൻ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് അത്ഭുതങ്ങൾ. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന കാര്യത്തില് അത്ഭുതകരമായ തഅ്സീര്, ഫലം എത്തിച്ചവനാണ്, അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. ആരാ പറയുന്നത്? മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലുകളും പൂട്ടേണ്ടി വരുമോ എന്ന് കലിയാക്കി ചോദിക്കുന്ന ബിദ്അത്തിന്റെ അഹ്ലികാരുടെ നേതാവായ ഇബ്നു തൈമ പറയുകയാണ്, ഫാത്തിഹ സൂറത്തിന് വഅന അഹ്സൻതുൽ മുദാവാത ബിൽ ഫാത്തിഹത്തി ഫവജത്തു ലഹാ തഅ്സീറൻ അജീബൻ ഫിശ്ശിഫാ. എങ്ങനെ ഞാൻ ഈ അനുഭവം എത്തിച്ചത്? ഞാൻ മക്കയിൽ കുറെ കാലം താമസിച്ചു, അങ്ങനെ എനിക്ക് പല രോഗങ്ങളും ഉണ്ടായി. ലാ അജിദു ലഹാ തബീബൻ വലാ മുദാവിയൻ, ആ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഡോക്ടറെ ഞാൻ എത്തിച്ചില്ല. ഫഖുൽതു, അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്റെ ശരീരമേ എന്താ ചെയ്യ, ഈ രോഗങ്ങൾക്കൊരു ശിഫ കിട്ടാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഞാൻ ഒരുപാട് ഡോക്ടർമാരെടുത്ത് പോയി, ഒരുപാട് വൈദ്യന്മാരെടുത്ത് പോയി, പല ജാതി ചികിത്സകളും ചെയ്ത് എനിക്കൊരു ഭേദം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോട് ഇബ്നു ഖയ്യിമിന്റെ വാക്ക് ഞാൻ പറയുകയാണ്, ഞാൻ എനിക്ക് എന്റെ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റാവുന്ന ഒരു ഡോക്ടറെ കിട്ടിയില്ല. അവസാനം എന്റെ ശരീരത്തെ ഞാൻ ചികിത്സിച്ചു ബിൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് കൊണ്ട് ഞാൻ ചികിത്സ ചെയ്യാൻ തീരുമാനിച്ചു. ഫഫഅൽതു, അങ്ങനെ ഞാൻ ചെയ്തു. ഫറഅയ്തു ലഹാ തഅ്സീറൻ അജീബാ, വലിയ ഫലമാണ് ഫാത്തിഹ സൂറത്ത് കൊണ്ടുള്ള ചികിത്സക്ക് ഞാൻ കണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ശ്രദ്ധിക്കണം, മെഡിക്കൽ കോളേജ് പൂട്ടേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന ബിദ്അത്തിന്റെ അഹ്ലികാര നേതാവ് ഇബ്നു തൈമിയ പറയാണ്, വകുന്തു ഞാനായി അസിഫു ദാലിക ലിമൻ ഇസ്തക അലമൻ ശദീദ,
വലിയ വലിയ വേദനകളൊക്കെ ആവലാതി ബോധിപ്പിക്കുന്നവരോട് ഞാന് സൂറത്തുൽ ഫാത്തിഹ ചൊല്ലി മന്ത്രിക്കാനാ പറയാറുള്ളത്. ഏയ് എന്ത് ലിമനിഷ്ടക്ക അലമൻ ശദീദൻ, വളരെ ശക്തമത്തായ വേദനകൾ പറഞ്ഞ് ആവലാതി ബോധിപ്പിക്കുന്നവരോട് ഞാൻ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് ചികിത്സിക്കാറുള്ളത്. എന്നിട്ട് നോക്കി ഇബ്നു ഖയ്യിമ പറയാണ് ഫക്കാന കസീറു മിൻഹും യബ്റഊന സരീഅം ബിബറക്കത്തിൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾക്ക് രോഗം ഇങ്ങനെ ശിഫയായും കൊണ്ടിരിക്കാൻ പെട്ടെന്ന് വളരെ മാരകമായ രോഗങ്ങൾ പറയുന്നവരോടൊക്കെയും ഫാത്തിഹ സൂറത്ത് കൊണ്ട് ഉള്ള ചികിത്സ പറഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഭേദം കിട്ടുകയാണ്. ആരാ പറയുന്നത്? അങ്ങനെ ഒരുപാട് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, വളരെ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് ഭൗതികമായ ചികിത്സ നടത്തുന്നതിനോടൊപ്പം ഒരു ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ തജ്വീദിന്റെ നിയമങ്ങളൊക്കെയും പാലിച്ച് ശരിയായ രൂപത്തിൽ ഫാത്തിഹ ഓതാൻ അറിയുന്ന ഒരു വ്യക്തിയെ കൊണ്ടൊരു 70 ഫാത്തിഹ ഓതി ഒരു ക്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുതിക്കാനുള്ള ഒരു ഹിമ്മത്ത് നമുക്ക് വേണം. അവിടെ മഹാന്മാർ പറയാൻ വാഴം അന്നഹു ഖദ യഅമലു കസീറു മിനന്നാസ് ശൈഅ മിൻ ദാലിക വലാ യകൗ അൻ മഖ്സൂദിഹി വഗലലിഹി. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഫാത്തിഹ ഓതിച്ചും പിന്നാനെ എഴുതി കുറിച്ചിട്ടൊക്കെ. പക്ഷേ പലർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നില്ലല്ലോ. അതെന്താ? വദാലിക ഇന്നമായ കോനുലി അമ്മൈനി, രണ്ട് കാരണാണ് ആത്മീയമായ ഇത്തരം ചികിത്സ കൊണ്ട് ഉപകാരം കിട്ടാതിരിക്കാൻ കാരണം രണ്ടെണ്ണമാണ്. അഹദുഹുമാ, ആ രണ്ടിൽ നിന്ന് ഒന്നാമത്തേത്, ഈ പ്രവർത്തിക്കുന്നവൻ അതിലൊരു ഹിമ്മത്തില്ല. എന്താ പഞ്ച രോഗത്തിന്? ഇപ്പൊ ഞാനൊരു ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് എന്റെ വേദനക്ക് ഞാനൊരു ഫാത്തിഹ എഴുതി പിഞ്ഞാനം കുറിച്ചിട്ട് എന്താ കാര്യം? ഈ ചിന്ത, ഈ പ്രവർത്തിക്കുന്നവൻ ഇതില് ഒരു ആത്മാർത്ഥമായ വിശ്വാസമില്ല. ഏതായാലും അബൂദയ്യാൻ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഇന്ന മൊയ്ലിയാൻ പറഞ്ഞതല്ലേ, ഒന്ന് കുറിച്ചു വെക്ക. ഇവന്റെ കൽബിൽ നിന്ന് വരണം ഇത്. അള്ളാന്റെ കലാമാണ്, മഹാനായ ഹബീബ് പറഞ്ഞതാണ്. ആ ഒരു ഇത് ഇവന്റെ കൽബിന്റെ അതിത്തത്തിൽ നിന്ന് ഇത് വരണം. ഏതായാലും കുറെ ഹോസ്പിറ്റലും ഡോക്ടർമാരും എത്തും പോയി. എന്നാ ഇപ്പൊ 4 ദിവസം പിന്നാനേരി കുറിച്ചു നോക്കുക. ഈ കുറിച്ചു നോക്കുക എന്ന് പറയുമ്പോ ഈ ഹിമ്മത്തില്ലാത്തൊരു കുറിച്ചു നോക്കല. ഇതുകൊണ്ടാണ്. അതല്ലെങ്കില് 100% ഇവനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇവൻ ഓതുന്ന ഫാത്തിഹാന്റെ അക്ഷരങ്ങളുടെ മഹറജ് ശരിയാവുന്നില്ല. മഹാന്മാര് കിതാബിൽ പറയാൻ, ഒന്നിരിക്ക ഇവന്റെ ഹിമ്മത്തിന്റെ കുറവാണ്. അതല്ലെങ്കിൽ ഇത് ശരിയാവാതിരിക്കാനുള്ള കാരണം എന്താകുന്നു? ഇവന്റെ മഹറജ് ശരിയാവാത്തതാ. കാരണം അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ ഫാത്തിഹ ഖുർആനാണ്, അതിന്റെ കെലിമത്തുകൾ, കെലിമത്തുകൾ ശരിയാവണമെങ്കിൽ അതിൽ ഹറുഫുകൾ ശരിയാവണം, ഹറുഫുകൾ ശരിയാവണമെങ്കിൽ മഖ്റജ് ശരിയാവണം. പലപ്പോഴും നമ്മൾ യാസീൻ ഓതുന്നുണ്ട്, പലപ്പോഴും നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, പലപ്പോഴും ഫാത്തിഹ ഓതുന്നുണ്ട്. നമ്മൾ അറബി നിയമപ്രകാരം ഹറുഫുകളുടെ മഖ്റജ് പഠിച്ചിട്ടില്ല. പഠിക്കാതെ നമ്മളെന്തോ ചെല്ലുന്ന്, യഥാർത്ഥത്തിൽ നമ്മൾ ഓതുന്നത് ഫാത്തിഹ ഓതു ആവുന്നില്ല. ഇതുകൊണ്ടായിരിക്കാം ഇവനിക്ക് ഫലം കിട്ടാത്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പറയാനുണ്ട്, സമയം വൈകും എന്ന നിലക്ക് ഞാൻ ചുരുക്കുകയാണ്. ആത്മാർത്ഥതയുണ്ടോ രക്ഷപ്പെടും. മുമ്പതാല് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ഉസ്താദ് ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം പറഞ്ഞു പറഞ്ഞു ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം എവിടെയെത്തി? ഒരാൾക്ക് പുയ അക്കരെ കടക്കാൻ തോന്നിയില്ലെങ്കില് നല്ല ആത്മാർത്ഥമായി ഫാത്തിഹ സൂറത്തോതിയാൽ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോവാം. അതിനാ മാത്രം ശക്തിയുള്ളതാണ് ഫാത്തിഹ സൂറത്ത്. ഉസ്താദിന്റെ വയല് കേട്ട് സദസ്സിലുള്ള ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരന്റെ കൂടെ ഈ വയല് കഴിഞ്ഞതിന്റെ ശേഷം ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ഈ വ്യക്തിയുടെ വീട് പുഴയുടെ അക്കരയാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തോണിയെല്ലാം പോയിരിക്കുന്നു, പുഴയുടെ അക്കര പോവാൻ മാർഗമില്ല.
ഉസ്താദും ഈ സാധാരണക്കാരനും പോയത് വക്കിലെത്തി തോന്നിയില്ല. ഉസ്താദ് പറഞ്ഞത്തരേ എങ്ങനെ നമ്മൾ അക്കരെ പോവുക തോന്നിയില്ലാതെ. ഈ സാധാരണക്കാരൻ ചോദിച്ചത്തരേ ഉസ്താദല്ലേ പറഞ്ഞത് നല്ല ആത്മാർത്ഥമായി ഫാത്തിഹ ഓതിയാൽ പുയയുടെ അക്കര കടക്കാൻ തോന്നിയില്ലാതെ വെള്ളത്തിന്റെ മുകളിലൂടെ പോവാം. പക്ഷേ പറഞ്ഞത് ഞാനായിരിക്കാം, ആയത്ത് ഓതിയിട്ടായിരിക്കാം, ഹദീസ് ഓതിയിട്ടായിരിക്കാം, പറയുന്നവന്റെ കൽബിൽ ഹിമ്മത്ത് വേണ്ടേ? എന്തു ചെയ്തു, എന്തു ചെയ്തത്തരേ? ഈ ഉസ്താദിനോട് ഈ സാധാരണക്കാരൻ പറഞ്ഞത്തരേ നാ ഉസ്താദ് അവിടെ നിന്നോളി, ഞാൻ ഫാത്തിഹ ഓതിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാണ്. മൂപ്പര് ഫാത്തിഹ ഓതിയിട്ട് പോയത് മേലക്കൂടെ നടന്നുപോയി, വള്ളത്തിന്റെ മുകളിലൂടെ നടന്നുപോയി. എന്തെങ്കിലും കോൺസിയായി പറയലൊന്നല്ല വിഷയം, നമ്മുടെ കൽബിലുള്ള ഉറപ്പാണ്. ഇതൊക്കെ വെച്ചിങ്ങാണ്ട് ഭൗതികമായ ചികിത്സകളൊക്കെ അത് ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ഈ ഭൗതികമായ ചികിത്സയുടെ പിന്നാലെ പായുന്ന കൂട്ടത്തിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിച്ച് ഏതൊക്കെ തലക്കോ ഒരു ക്ലാസ് വള്ളത്തിൽ ഊതിച്ച് അല്ലെങ്കിൽ നെഞ്ചത്ത് കൂതിച്ച് രോഗങ്ങൾ മാറുന്ന പ്രത്യേകമായ നിയ്യത്തിൽ ചെയ്താൽ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അള്ളാഹു തആല അവന്റെ ആയത്തിന്റെയും ഹദീസുകളുടെയും മഹത്വങ്ങൾ മനസ്സിലാക്കി ആത്മീയമായി ഇത്തരം ചികിത്സകൾ കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു മനക്കെഴുത്തും തൗഫീക്കും അതിന്റെ ഫലങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടനുഭവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു തആല നൽകുമാറാവട്ടെ. ഉസ്താദുമാരൊക്കെയും പോയ എന്റെ ക്ലാസ് റൂമിലാരും മൗലൂദ് ഓതാനുള്ളവരൊന്നും കൈപൊക്കി കാണാനില്ല, ഞാൻ പറയുന്നതൊന്നും കേട്ടിട്ടില്ലേ? ഹലോ ഹലോ, പറയുന്നതും കേട്ടിട്ടില്ല, ആരും കൈ പൊക്കണമൊന്നുമില്ല, മൗലൂദ് ഓതാൻ ആരുമില്ലേ ഈ കാലത്തിലായോ? ഹലോ, അബുനയും ഉസ്താദും ആലൂരും ആരുമില്ല, അപ്പൊ ഞാൻ മാത്രം മൗലൂദ്. ഹലോ, ഇപ്പൊ ഞാൻ ഇതുവരെ പറയുന്നതൊക്കെ കേട്ടവരൊരു എസ് എൽ ചാനി. ആ മാഷാല കേൾക്കാത്തല്ല, ഉസ്താവുമാരാരുമില്ല, എല്ലാ ഇതുകളൊക്കെ ഫാമിലികളും സാധാരണക്കാരും ആണെന്ന് തോന്നുന്നു. അതാണ് ആരും മൈക്ക് ശംസദാജി ഉസ്താദ് ഉണ്ടായിനല്ലോ, നമുക്ക് തൽക്കാലം ഒക്കെ ഒക്കെ മൗലൂദ് ഓതാനല്ലേ. എല്ലാരും എത്തിയതിന്റെ ശേഷം ഇൻഷാല്ല മൗലൂദ് തുടങ്ങാം അല്ലേ. പി വി സി അബ്ദു അബ്ദുക്ക് ആവൂല അത്, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാം? ഹലോ, ഏതായാലും അള്ളാഹു തആല ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി പൈശാചികമായി പലജാതി വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവരുണ്ട്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് വാഹത്തിലും സന്തോഷത്തിലാക്കി ഒരുപാട് വലിയ വലിയ സംഖ്യകൾ രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സക്ക് വേണ്ടി ഇറക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരോടും ഞാൻ പറയാണ്, എല്ലാ സാധാരണക്കാരോടും, ഭൗതികമായ ചികിത്സകളൊക്കെ നടക്കട്ടെ, പക്ഷെ കൂട്ടത്തിൽ നല്ല കൽബുറപ്പോടുകൂടെ. ഞാൻ ഒന്നുകൂടി എന്റെ വകയായി പറയാണ്, വിയോജിപ്പുണ്ടോ യോജിപ്പുണ്ടോന്ന് അറിയില്ല, ചിലപ്പോ നമ്മളൊക്കെ വേണ്ടതുപോലെ ഖുർആനിന്റെ മഹറജൊന്നും പഠിക്കാത്തവരായിരിക്കാം. ശരിയായ രൂപത്തിൽ അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ അറിയാത്തവരായേക്കാം. പക്ഷെ നല്ല തെജുവീതൊക്കെ പഠിച്ച് ഇഖ്ലാസുള്ള ഒരു ഉസ്താദിനെ കൊണ്ട് ഒരു 70 വലിയ മാരകമായ രോഗങ്ങൾ നമ്മൾ വല്ലാതെ വേദനയായി. എന്നാ പിന്നെ ഒരു 40 ഫാത്തിഹ ഓതി. അപ്പൊ നമ്മളെ ഫാത്തിഹ എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനിർ റഹീം, അത് ഫാത്തിഹയാവണം. അപ്പൊ ഇതൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കിതിന്റെ ഗുണം കിട്ടാത്തത്. ഏതായിരുന്നാലും അള്ളാഹു തആല അവന്റെ വിശുദ്ധമായ വചനങ്ങളെ കൊണ്ട് അവന്റെ വിശുദ്ധമായ കലാമുകൊണ്ട്